നമസ്കാരം. ഇടതുപക്ഷ സർക്കാരുകൾക്ക് സമരം ചെയ്തും അല്ലാതെയുമൊക്കെ സ്ഥാപനങ്ങളും അതുപോലെ പദ്ധതികളുമൊക്കെ പൂട്ടുകയും തകർക്കുകയും ചെയ്ത ചരിത്രമാണ് ഉള്ളത്. പൂട്ടിച്ച, താഴിട്ട് പൂട്ടിച്ച, തൊഴിലാളികളെ പട്ടിണിക്കിട്ട, പട്ടിണിക്കിട്ട് കൊന്ന, ആത്മഹത്യയിലേക്ക് നയിച്ചു വിട്ട എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളും എത്രയോ സ്വകാര്യ സ്ഥാപനങ്ങളുമുണ്ട്. തൊഴിലാളിവർഗ പാർട്ടി എന്ന് പറഞ്ഞ് തൊഴിലാളികളുടെ ചോരയൂറ്റി കുടിക്കുന്ന ക്രൂരന്മാരായ നേതാക്കളുടെയും അണികളുടെയും പാർട്ടി അതാണ് സി പി എം. സി പി എം എല്ലാം തകർത്തേ അടങ്ങു. കെ എസ് ആർ ടി സിയുടെ ഭൂമി വിൽക്കും, അഴിമതി കാണിക്കും. കിഫ്ബി എന്ന പേരിൽ എന്തെല്ലാം സർക്കസുകളാണ് ഇവിടെ ഐസക് സാറും കൂട്ടരും ചേർന്ന് കാട്ടിക്കൂട്ടിയത്. ഇവിടെ പാവം പിടിച്ച ജനങ്ങളും പാവം പിടിച്ച തൊഴിലാളികളും മാത്രം എല്ലാത്തിനും ബലിയാടുകൾ. ഇതാ കെ ടി ഡി എഫ് സി, കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇതാ പൂട്ടുന്നു. കഷ്ടം. ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമൊക്കെ പൂട്ടുമ്പോൾ അത് എത്രമാത്രം എത്ര പേരെ അത് ബാധിക്കുന്നു, എത്രമാത്രം സങ്കടകരമാണ്. അതായത് അവനവന് ഭരിച്ച് നന്നാക്കാൻ അറിയില്ല, അപ്പോൾ പിന്നെ അങ്ങ് പൂട്ടുക, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന അവസ്ഥയാണ്. കേരള ഗതാഗത വികസന കോർപ്പറേഷൻ പൂട്ടാനുള്ള ഉദ്യോഗസ്ഥ നീക്കത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന നടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് പൂട്ടുന്നതിനും തുറക്കുന്നതിനും അല്ലെങ്കിൽ തല്ലിത്തകർക്കുന്നതിനുമൊക്കെ പിന്നിൽ അഴിമതിയും സ്വജനപക്ഷപാതവും വ്യക്തമായ നാടിനെതിരായ, ജനങ്ങൾക്കെതിരായ, തൊഴിലാളികൾക്കെതിരായ വ്യക്തമായ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ചും സി പി എം കാർ. കെ എസ് ആർ ടി സിയുടെ ദുരവസ്ഥയ്ക്ക് കാരണം കെ ടി ഡി എഫ് സി ആണെന്ന് ആരോപിച്ചുള്ള നീക്കത്തിന് പിന്നിൽ കോടികളുടെ വെട്ടിപ്പ് മറയ്ക്കാനും ഓഡിറ്റ് ഒഴിവാക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണ് പരാതിപ്പെടുന്നത് ജീവനക്കാർ. കെ എസ് ആർ ടി സിക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുത്ത് നൽകാൻ 96 കെ ടി ഡി എഫ് സി സ്ഥാപിച്ചത്. നിക്ഷേപമായി സ്വീകരിക്കുന്ന തുക 0.5% പലിശ കൂട്ടി നൽകാം എന്നായിരുന്നു ധാരണയെങ്കിലും 16% വരെയാണ് പലിശ ഈടാക്കിയത്. ഇതോടെ കെ എസ് ആർ ടി സി തളരുകയും കെ ടി ഡി എഫ് സി വളരുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇപ്പോൾ കെ ടി ഡി എഫ് സി പൂട്ടുകയാണ് എന്നാണ് പറയുന്നത്. അല്ല, ഇങ്ങനെ ഈ 16% പലിശ വാങ്ങിച്ച് ഈ സ്ഥാപനം ഇങ്ങനെ വളർന്നെങ്കിൽ ഇതിപ്പോൾ എന്തിനാണ് പൂട്ടുന്നത്? ഒന്നുമില്ല. അതിനകത്ത് നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും സ്വജനപക്ഷപാതവും തട്ടിക്കലും വെട്ടിക്കലും ഓഡിറ്റിങ്ങും ഒക്കെ മറച്ചു പിടിക്കണം. സാധനം പൂട്ടിയാൽ പിന്നെ അതിനെക്കുറിച്ച് ആരും മിണ്ടൂല്ലല്ലോ, അല്ലെങ്കിൽ ഓഡിറ്റ് വേണമെന്ന് പറയില്ലല്ലോ. അല്ല, പൂട്ടിയ സ്ഥാപനങ്ങൾക്കും ഓഡിറ്റ് നടത്താൻ നിയമമുണ്ട്, അതെങ്ങനെങ്കിലും ഇവർ മറികടന്നുകൊള്ളും. കോടികളുടെ വായ്പ കെ എസ് ആർ ടി സി എടുത്തിട്ടുണ്ടെങ്കിലും അതുപോലെ തിരിച്ചടച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞിരുന്നു, ടിക്കറ്റ് വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ഇത്തരത്തിൽ വായ്പ അടയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ഡീസലിന് വളരെ കുറച്ച് ശതമാനം, അതായത് എത്രയോ ശതമാനം മതി. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ 65 കോടി രൂപ മതി ഒരു വർഷം ഉദ്ദേശം. അപ്പോൾ ഈ ടിക്കറ്റിനത്തിൽ കിട്ടുന്ന ഏതാണ്ട് കഴിഞ്ഞ വർഷം തന്നെ 210 കോടി രൂപയാണ് കിട്ടിയത്. അപ്പോൾ അതിൽ കൂടുതൽ പണവും ഇത്തരം കെ ടി ഡി എഫ് സിയുടെയും പണ്ട് ഹഡ്കോയിൽ നിന്നൊക്കെ വായ്പ എടുത്തിരുന്നു, അതൊക്കെ അടച്ചു തീർക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പറയുന്നത് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെന്നാണ്. കോടിക്കണക്കിന് രൂപ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലും തട്ടിക്കലിലും വെട്ടിക്കലിലും വായ്പ എടുത്തിരിക്കുക, പിന്നെ കാര്യമുണ്ടോ? പാവം പിടിച്ച് ജീവനക്കാരാണ് ഇതിനൊക്കെ ബലിയാടകളാകുന്നത്. എന്നാൽ ഈ അടച്ചതിനൊന്നും കൃത്യമായ രേഖകൾ ഇല്ല എന്ന് കണ്ടെത്തിയതോടെയാണ് കെ ടി ഡി എഫ് സി നിർത്തണമെന്നാവശ്യപ്പെട്ട് ചിലരുടെ രംഗപ്രവേശം. അല്ല, കെ എസ് ആർ ടി സി പോലൊരു പൊതുമേഖലാ സ്ഥാപനം വായ്പ എടുത്തിട്ട് അത് തിരിച്ചടച്ചെങ്കിൽ അതിന് കൃത്യമായ രേഖയില്ല എന്ന് പറയുന്നത് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിക്കുമോ? അല്ല, ജനങ്ങൾ പൊട്ടന്മാരാണോ? ഒരു സ്വകാര്യ ബ്ലേഡ് കമ്പനി ആണെങ്കിൽ പോലും കൃത്യമായ രേഖയോ അല്ലെങ്കിൽ ഒരു ചീട്ടോ എഴുതി കൊടുക്കും. അപ്പോൾ ഇത്രയും വലിയൊരു പൊതുമേഖലാ സ്ഥാപനം, സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനവും മറ്റൊരു പൊതുമേഖലാ സ്ഥാപനവും തമ്മിൽ വായ്പ ഇടപാടുകൾ നടത്തുമ്പോൾ ഒരു റെസിപ്റ്റ് പോലും കൊടുത്തില്ല, അല്ലെങ്കിൽ അതിനൊന്നും കൃത്യമായ ബാങ്ക് രേഖകളില്ല എന്ന് പറയുന്നത് എത്ര ശുദ്ധ മണ്ടത്തരമല്ലേ? അല്ല, മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ? അവർക്ക് ബുദ്ധിയുണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത്. എന്തൊക്കെയായാലും ശരി, കെ ടി ഡി എഫ് സി പൂട്ടുന്നതിൻ്റെ മറവിൽ വൻ അഴിമതി, കോടികളുടെ അഴിമതി തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. മുൻ എം ഡി എം ആർ അജിത്കുമാറാണ് കഴിഞ്ഞ നവംബർ 20 ഗതാഗത പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. രേഖയില്ല, ഉടനെ പൂട്ടിക്കണമെന്ന്. കെ ടി ഡി എഫ് സിയിൽ ജനങ്ങൾക്കുള്ള നിക്ഷേപം സർക്കാർ സഹായത്തോടെ തിരിച്ചു കൊടുക്കാനും കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് നിർമ്മിച്ച ബസ് ടെർമിനലുകൾ തിരിച്ചു നൽകാനുമാണ് കെ ടി ഡി എഫ് സി മാനേജിംഗ് ഡയറക്ടറുടെയും സെക്രട്ടറിയുടെയും ശുപാർശ. എന്നാൽ കെ എസ് ആർ ടി സി എത്ര രൂപ അടച്ചത് എന്നടക്കമുള്ള കൃത്യമായ രേഖകൾ പലതും അവിടെ നിന്ന് അപ്രത്യക്ഷമാണ്. അതുപോലെ തന്നെ കെ ടി ഡി എഫ് സി അനുവദിച്ച തുക പൂർണ്ണമായി കെ എസ് ആർ ടി സിക്ക് ലഭിച്ചോ എന്നതും ദുരൂഹമാണ്. കെ എസ് ആർ ടി സിക്ക് ലഭിച്ചില്ല എന്ന് വരെ പറയുന്നുണ്ട്. ഇടപാടുകൾ വീണ്ടും ഓഡിറ്റിന് വിധേയമാക്കാൻ കെ എസ് ആർ ടി സി നീക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ ടി ഡി എഫ് സി അടച്ചു പൂട്ടാൻ ഒരുങ്ങുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രസകരമായിട്ട് തോന്നുന്നു ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഒരു പൊതുമേഖലാ സ്ഥാപനം സകലമാന അഴിമതിയും നടത്തി, അതിൻ്റെ നേതാക്കളും അതിൻ്റെ ആൾക്കാരും ഒക്കെ കയറിയിറങ്ങി നിരങ്ങി തോന്നിയപടി വായ്പയും കൊടുത്ത് രേഖകളില്ലാതെ പണം ക്രയവിക്രയം ചെയ്ത് ഒരു സ്ഥാപനത്തെ, കെ എസ് ആർ ടി സി പോലെ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ ഗതാഗത സംവിധാനത്തെ ഇല്ലാതെയാക്കിയിട്ട് ഇതാ കെ ടി ഡി എഫ് സി അടച്ചു കൂട്ടാൻ ഒരുങ്ങുന്നു. അടച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഇതിന് പിന്നിൽ എന്താണ് നടന്നത് എന്ന് അന്വേഷിക്കണം. അതിന് കൃത്യമായ രേഖകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം.
കൃത്യമായി അത് അവതരിപ്പിക്കാനും കൃത്യമായി അത് ഓഡിറ്റ് ചെയ്ത് ജനങ്ങളെയും കെ എസ് ആർ ടി സിയെയും ബോധ്യപ്പെടുത്താനും ഉള്ള ഉത്തരവാദിത്വം കെ ടി ഡി എഫ് സിക്ക് ഉണ്ട്. അത് മറച്ചു പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ നടത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതല്ലേ സത്യം? ആരായാലും ചോദിച്ചു പോകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.